അതേസമയം മന്ത്രി എ കെ ബാലൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രളയമുള്ള കാലഘട്ടത്തിൽ, പ്രകൃതിക്ഷോഭങ്ങളുള്ള കാലഘട്ടത്തിൽ ജാപ്പാനായാലും ഇന്തോനേഷ്യയായാലും ചൈനയായാലും അവരൊന്നും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മേളകൾ നിർത്തിയിട്ടില്ല. മേളകൾ, സാംസ്കാരിക പരിപാടികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു റോഡ് മുറിഞ്ഞു പോയാൽ നമുക്ക് ഒരു റോഡ് പുനഃസ്ഥാപിക്കാൻ പറ്റും. പക്ഷേ മനസ്സിൻ്റെ ഒരു വടവ് എന്ന് പറയുന്നത് അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാംസ്കാരിക കല സംഗീത മേഖലക്കുള്ള ഒരു സ്ഥാനം നമ്മൾ കാണണം. അപ്പോൾ ഒരു ശ്മശാനമൂകത ഇതിൻ്റെ ഭാഗമായി ഉണ്ടാക്കലല്ല, അതിജീവനത്തിൻ്റേതായിട്ടുള്ള മാർഗത്തിലേക്ക് വിൽപ്പവറോടുകൂടി മലയാളിയെ നയിക്കുന്നതിന് സാംസ്കാരിക പരിപാടികൾക്ക് സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ തന്നെ നിരവധി സ്ഥലങ്ങളിൽ, റീഹാബിലിറ്റേഷൻ കേന്ദ്രങ്ങളിൽ, ചലച്ചിത്ര അക്കാദമിയുടെ തന്നെ നേതൃത്വത്തിൽ ചലിക്കുന്ന സിനിമകൾ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആദ്യം അവിടെ വളരെ മൂകതയോടുകൂടിയിരുന്ന ആൾക്കാർ ഈ സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഈ അനുഭൂതി പെട്ടെന്ന് അവരുടെ മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു 6 ദിവസം ഞാൻ വിവിധ ഭാഗങ്ങളിൽ ഈ സംഭാവന സ്വീകരിക്കുന്നൊരു പരിപാടി കഴിഞ്ഞ് അവിടെയുള്ള MP നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ദിവസം പ്രചരണം കൊടുക്കാതെ തന്നെ, വെറും മൊബൈലിൽ കൊടുത്ത പ്രചരണത്തിൻ്റെ ഭാഗമായി ഒരു വലിയ സംഗീത പരിപാടി സംഘടിപ്പിച്ചു. ഒരു 5-5.5 മണിയാകുമ്പോഴേക്ക് തന്നെ അങ്ങ് നിറഞ്ഞു സദസ്സ്. 1 കോടി രൂപയാണ് ആ സദസ്സിൽ വെച്ച് കിട്ടിയത്. എനിക്കന്ന് കണ്ണൂരേക്ക് പോകേണ്ടതാണ്, പക്ഷേ ആ പോകുന്ന സമയത്ത് തന്നെ 65 ലക്ഷം രൂപ ഓഫറായി. പിന്നെ ഞാൻ കണ്ണൂരെത്തി വിളിച്ചു ചോദിക്കുമ്പോൾ ഏതാണ്ട് 97 ലക്ഷം രൂപ എത്തി. അപ്പോൾ അതാണ് ഇത്തരം വേദികൾക്കുള്ള ഒരു പ്രാധാന്യം. അപ്പോൾ ആ ഭാഗത്തെ കൂടി നമ്മൾ നല്ല ഫലപ്രദമായിട്ട് തന്നെ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സംഗീത നാടക അക്കാദമി, ലളിതകല അക്കാദമി, ഫോക്ലോർ തുടങ്ങിയിട്ടുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ വിവിധ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടത്തുകയാണ്. 12,000 ഡെലിഗേറ്റ്സ് ഉണ്ടാവും. അത് മതിയാവും, നമുക്ക് 3 കോടിയല്ലേ വേണ്ടിയുള്ളൂ. വലിയ വലിയ പ്രചരണവും മറ്റേതും ഇതുമൊക്കെ നടക്കുമ്പോൾ ഡിന്നറും അനുബന്ധ പരിപാടികളും ഇതൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കുകയാണല്ലോ. ഒരു 6 കോടി സാധാരണ വരുന്നത് 3 കോടി ആക്കിയിട്ട് ചുരുക്കുകയാണ്, നടത്താൻ പറ്റും. ഇല്ല, ഇത് ഇപ്പോൾ ഓരോരോ സ്ഥലത്തുള്ള നമ്മളെ മിഷനുകളുടെ യൂണിറ്റുകളുണ്ട്, അവർ നടത്തുന്നതാണ്. അത് നമ്മൾ കാശ് ഇങ്ങനെ കൊടുത്തിട്ടൊന്നും എല്ലാ പരിപാടിയും അവർ നടത്തുന്നത്, അത് അവർ നടത്തിക്കോളൂ. അല്ല, അത് ഓരോരോ സ്ഥലത്തുള്ള യൂണിറ്റുകളല്ലേ തീരുമാനിക്കുന്നത്. അല്ല, അത് വേണ്ട, ഗവൺമെൻറ്റിന് വേണ്ട, അവർക്ക് തന്നെ സ്വതന്ത്രമായിട്ട് സംഘടിപ്പിക്കുക. ഇതൊരാശയ പ്രചരണമല്ല, അതിന് വലിയൊരു കാശിൻ്റെ ചിലവ് വരുന്നില്ലല്ലോ. അത്യാവശ്യം വരുന്നത് അവർ സംഘടിപ്പിച്ചോളൂ. ഇപ്പോൾ വിദേശത്തൊക്കെയുള്ള മലയാള മിഷൻ്റെ ചാപ്റ്റേഴ്സ് അവർ സംഘടിപ്പിക്കുന്ന കാര്യം പരിപാടിക്കൊന്നും നമ്മൾ കാശ് കൊടുക്കുന്നില്ലല്ലോ. അവർ തന്നെ നമ്മളാകെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. വളരെ ഫലപ്രദമായിട്ട് അവർ നടത്തുന്നുണ്ടല്ലോ. അതിൽ 2 കാര്യമുണ്ട്. 1, ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം. അതേസമയത്ത് തന്നെ KSFDC ക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻ്റ് അല്ല, ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് അക്കാപ്പിച്ച കൊണ്ടാണ് അവർ. അല്ല, അത് അയ്യാനും പറയട്ടെ, പറഞ്ഞേട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടാണ് അവർ നിന്ന് പോകുന്നത്, വേറെ ഗവൺമെൻ്റ് ഒന്നും സഹായിക്കുന്നില്ല. അപ്പോൾ അവരുടെ വരുമാനത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല, അതേസമയത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ പരമാവധി അത്തരം പടങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
ഏതെങ്കിലും ഭാഗത്തെന്തെങ്കിലും വിഷമതകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം. എനിക്കറിയില്ല, ഒരു 10, 12, 16 കൊല്ലം മുമ്പേ നടന്നൊരു സംഭവമാണ്, അതിനെപ്പറ്റി ഞാൻ പരിശോധിച്ചിട്ടില്ല, ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല, സമയം കിട്ടുന്നില്ല ഇതൊക്കെ നോക്കാൻ. അതാണ് ഒരുപാട്. അതെ അതെ, അക്ബറും ഉണ്ട് ഇല്ലേ? ദയവ് ചെയ്തിട്ട് എൻ്റെ ഈ മൂന്ന് പരിപാടിൻ്റെ അകത്ത് ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇപ്പം എന്താന്ന് പറഞ്ഞാൽ, ഗാന്ധിയുടെ 150-ാം ജന്മദിനവും ഗാന്ധി വധത്തിൻ്റെ 70-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഞാനൊരു പത്രസമ്മേളനം നടത്തി. അപ്പോളേ ഞാൻ പറഞ്ഞു നിങ്ങളുടെ സബ്സിഡറി ചോദ്യം അതിനായിരിക്കും നിങ്ങൾ പ്രാധാന്യം നൽകുക എന്ന്. ഒരറ്റാക്ഷരം ആ പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധമായി ചോദിച്ചതിന് വരികയും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പരിശോധിക്കേണ്ട, അത് ഒരു മോശമായിട്ടുള്ള സന്ദേശം അല്ലല്ലോ നമ്മൾ കൊടുത്തേ. ആളുകളെ പ്ലീസ് ചെയ്യാൻ ഒരുപടി കാര്യങ്ങൾ നമുക്കുണ്ട്, കാര്യങ്ങൾ പറയുകയും ചെയ്യാം, അത് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതേപോലെ തന്നെ ഗൗരവമുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കിട്ടേണ്ട ഒരു പ്രോത്സാഹനം കിട്ടുന്നില്ല. ഇതിപ്പം ഇപ്പം സാംസ്കാരിക വകുപ്പിന് ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കാണ്ട് നിൽക്കുക, കിട്ടുന്ന അക്കാപ്പിച്ച പ്ലാൻ ഫണ്ടിനകത്ത് എന്തെങ്കിലും ചില പരിപാടികൾ വെച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്യുക. പക്ഷെ നമ്മൾ കടക്കുന്നൊരു മേഖല ഉണ്ടല്ലോ, ആ മേഖലയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതും കാലിക പ്രസക്തിയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊരു പ്രാധാന്യം കൊടുക്കണ്ടേ? അപ്പോൾ ഇതിപ്പോൾ മൂന്ന് കാര്യം പറഞ്ഞു ഉണ്ടാവും, ഇല്ല ഇതേ ഉണ്ടാവുക, അരുത് മുകേഷിൻ്റെ മറ്റേ അതേ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ മുകേഷിൻ്റെ കാര്യത്തെ പറ്റിയിട്ട് എനിക്കറിയില്ല. മുകേഷിനോട് എന്നെ ചോദിച്ച സമയത്ത് അയാൾക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എന്താണെന്നുള്ള എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. അതെല്ലാവർക്കും വരുന്നുണ്ട്. സർക്കാരിൻ്റെ പരാതി ഉണ്ടായാൽ അന്വേഷിക്കും, ശക്തമായിട്ടുള്ള നിലപാടെടുക്കും, അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അതാണ് കേരളം കാട്ടിയിട്ടുള്ളതും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുമ്പിൽ തന്നെ നിരവധി ഉദാഹരണങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്കാർക്കും നമസ്കരിക്കാൻ കഴിയുന്നതല്ലോ. ശരി, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു പാർട്ടി വെച്ച കമ്മീഷൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിറവേറ്റേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അത് കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു പോകും. ആ അത് നല്ലൊരു ചോദ്യമാണ്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അറിയോന്നറിയില്ല, 130 പ്രഗത്ഭന്മാരും പ്രഗത്ഭന്മാരല്ലാത്തവരുമായ വക്കീലന്മാരാണ് ഈ കേസ് സുപ്രീം കോടതിയിൽ വാദിച്ചത്. ഗവൺമെൻറ്റിന് വേണ്ടി വാദിച്ചത് ആകെ മൂന്നാളാണ്. മൂന്നാളെന്ന് പറയുമ്പോൾ നമ്മുടെ ജയദീപ് ഗുപ്ത, ജി പ്രകാശ്, ജിഷ്ണു, ബാക്കിയൊക്കെ പെറ്റീഷണേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ NSS RSS-കാർ തന്നെ രൂപം കൊടുത്ത സംഘപരിവാർ സംഘടന ഇവർക്ക് വേണ്ടിയിട്ട് ഹാജരായതാണ്. ഒരു പ്രമാദമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉള്ള ഒരു പ്രശ്നത്തിൽ സുപ്രീം കോടതിയുടെ ഭരണഘടന ബെഞ്ചിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ഇപ്പോൾ സുപ്രീം കോടതി വിധി എല്ലാവരും അംഗീകരിച്ചോളൂന്നില്ല. പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ വിധി നടപ്പിലാക്കുക എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. ഇതിൽ ഞങ്ങൾ സ്വീകരിച്ച സമീപനത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ
വ്യക്തമായി സൂചിപ്പിച്ചതാണ്. ഞങ്ങളിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ച സമീപനം രണ്ട് ഭാഗങ്ങളായിട്ടാണ്. ഒന്ന്, ഭരണഘടനാപരമായിട്ടുള്ള മൗലിക അവകാശം, അത് സംരക്ഷിക്കപ്പെടണം. നമ്പർ വൺ. നമ്പർ ടു, അങ്ങനെ സംരക്ഷിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും രൂപത്തിലുള്ള ആചാരങ്ങളെയോ കസ്റ്റംസിനെയോ ബാധിക്കുന്നതാണെങ്കിൽ അത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ വെച്ച് ഗൗരവമായി സുപ്രീം കോടതി പരിശോധിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെ ഗവൺമെൻറ് പറഞ്ഞത്. അതിലുള്ള ഒരു വാചകം ഇതാണ്, അഫിഡവിറ്റ്, ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ്. ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ് എന്ന് വെച്ചാൽ ബി എസ് ഉള്ള സമയത്ത് കൊടുത്ത അതേ അഫിഡവിറ്റ് തന്നെ. ഞങ്ങൾ പുതുതായിട്ട് അഫിഡവിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ബി എസ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കൊടുത്ത 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ 2006 കൊടുത്ത അഫിഡവിറ്റിൽ ഞങ്ങൾ പറഞ്ഞത്, ഗവൺമെൻറ് ഫെൽറ്റ് ദാറ്റ് ദിസ് ഓണറബിൾ കോർട്ട് മേ ബി റിക്വസ്റ്റഡ് ടു അപ്പോയിൻ്റ് ആൻ അപ്രോപ്രിയേറ്റ് കമ്മീഷൻ കൺസിസ്റ്റിംഗ് ഓഫ് എമിനൻ്റ് സ്കോളേഴ്സ് വിത്ത് ഓതൻറ്റിക് നോളേജ് ഇൻ ഹിന്ദുയിസം ആൻഡ് റെപ്യൂട്ടഡ് ആൻഡ് അൺകറപ്റ്റ് സോഷ്യൽ റിഫോംസ് ടു സബ്മിറ്റ് സജഷൻസ് വ്യൂസ് ഓൺ ദി ഇഷ്യൂ വെദർ ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ വിമൺ ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ഏജ് ടു എൻ്റർ ദി ടെമ്പിൾ ആൻഡ് മേക്ക് വർഷിപ്പ്. ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ദി ഗവൺമെൻറ് ഫെൽറ്റ് ഫ്രീ ടു മേക്ക് സച്ച് എ റിക്വസ്റ്റ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് എ സ്കോളർലി കമ്മീഷൻ ബിഫോർ ദിസ് ഓണറബിൾ കോർട്ട് ആസ് ദി അപ്പെക്സ് കോർട്ട് വുഡ് അറൈവ് അറ്റ് എ ഫെയർ ആൻഡ് ജസ്റ്റ് ഡിസിഷൻ. ഇതിനേക്കാൾ അപ്പുറം ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ എന്താ പറ്റുക? ഇതിൽ പിണറായി വിജയൻ എഴുതി കൊടുത്ത വിധിയാണോ ഇത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്, അതും ഒരു പ്രധാനപ്പെട്ട മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇഷ്യൂ, അതൊരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ആയി രൂപാന്തരപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്നു കഴിഞ്ഞാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിന് ഇതിനപ്പുറം എങ്ങനെയാണ് എന്താ പറയാൻ പറ്റുക? മന്ത്രി എ കെ ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പശ്ചാത്തലത്തിൽ ചലച്ചിത്രമേളയുടെ നടത്തിപ്പിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ഡിസംബർ 7 മുതൽ 13 വരെ തിരുവനന്തപുരത്ത് ചലച്ചിത്രമേള നടക്കും. ചെലവ് ചുരുക്കിയാവും ഇത്തവണ ചലച്ചിത്രമേള നടത്തുക. അതോടൊപ്പം തന്നെ സാംസ്കാരിക വേദികൾക്ക് പ്രളയത്തിൽ നിന്ന് മുന്നേറുന്ന മലയാളിയെ തീർച്ചയായും നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് നയിക്കുന്നതിന് ഇത്തരത്തിലുള്ള സാംസ്കാരിക വേദികൾ തീർച്ചയായും ഉപകരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു വാർത്തകൾ നോക്കാം ഒരിടവേളയ്ക്ക് ശേഷം.